പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു തിയറമാണ്, ഫസ്റ്റ് തിയറമാണ്. ഇതിന് തൊട്ട് മുൻപ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണുക. അതിനകത്ത് ഞാൻ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതൊക്കെ എന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തിയറം എന്താണ് എന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ തിയറം 6.1 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇഫ് ടു ലൈൻസ് ഇന്റർസെക്റ്റ് ഈച്ച് അതർ, ദെൻ ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഉണ്ട് നോക്കിയേ. ഇവിടുത്തെ രണ്ട് ലൈൻസ് ഏതൊക്കെയാണ്? എ ബി ഒരു ലൈനാണ്, സി ഡി അടുത്ത ലൈനാണ്. ഈ രണ്ട് ലൈൻസും കൂടെ ഒയില് ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് അല്ലേ. ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡിയും. അടുത്തത് എ ഒ ഡിയും ബി ഒ സിയും. അങ്ങനെ ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് എന്ന് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. പ്രൂവ് ദാറ്റ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? എ ഒ സിയും ബി ഒ ഡിയും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ഒ സി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി ഒ ഡി ആൻഡ് പിന്നെന്താണ്? ആംഗിൾ എ ഒ ഡി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി ഒ സി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്തെഴുതാം? അപ്പോൾ നമ്മൾ കണ്ടു എ ബിയും സി ഡിയും രണ്ട് ലൈൻസ് ആണ്. അതിൽ ഒ അത് ഒയിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. ലെറ്റ് എ ബി ആൻഡ് സി ഡി ബി ടു ലൈൻസ് ഇന്റർസെക്റ്റിംഗ് അറ്റ് ഒ. അപ്പോൾ നമുക്ക് ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ്? ദെൻ ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഏതൊക്കെയാണ്? ഫസ്റ്റ് പെയർ ആംഗിൾ എ ഒ സി ആൻഡ് ആംഗിൾ ബി ഒ ഡി. സെക്കൻഡ് പെയർ ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ സിയും. ആംഗിൾ എ ഒ ഡി ആൻഡ് ആംഗിൾ ബി ഒ സി. അപ്പോൾ ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആംഗിൾ എ ഒ സി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി ഒ ഡി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നോക്കിയാൽ സി ഡി ഒരു ലൈനായിട്ട് എടുത്താൽ, അതായത് ഈ സി ഡിയെ ഒരു ലൈനായിട്ട് എടുത്താൽ റേ ഓ എ ഈ ലൈനിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? റേ ഓ എ സ്റ്റാൻഡ്സ് ഓൺ ലൈൻ സി ഡി. ഇപ്പോൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഇഫ് എ റേ സ്റ്റാൻഡ് ഓൺ എ ലൈൻ ദെൻ ദ സം ഓഫ് ടു അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് ഫോം ഡീസ് 180 ഡിഗ്രി. അപ്പോൾ സി ഡി എന്ന് പറയുന്ന ലൈനിലാണ് റേ ഒ എ ഉള്ളത്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്ന അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫോം ആകുന്ന അഡ്ജസൻറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ദ ഈ ആംഗിൾ എ ഒ സിയും ആംഗിൾ എ ഒ ഡിയുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ദെയർഫോർ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ എ ഒ ഡി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മുടെ ലീനിയർ പെയർ ആക്സിയം വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആക്സിയംസ് ആണ്. അപ്പോൾ ലീനിയർ പെയർ ആക്സിയം ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഇനി അടുത്ത ലൈൻ എ ബി നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സി ഡി ആണ് നോക്കിയത്. ഇനി അടുത്ത ലൈൻ എ ബി നമ്മൾ എടുക്കുന്നു. എ ബിയിലെ റേ ആണ് ഒ ഡി. അപ്പോൾ ഈ ഇവിടെ ഫോം ആകുന്ന രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ ഡിയും. ഇത് രണ്ടും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അടുത്ത നമുക്ക് എന്തെഴുതാം? റേ ഒ ഡി സ്റ്റാൻഡ്സ് ഓൺ ലൈൻ എ ബി.
line AB. Therefore, angle AOD plus angle BOD is equal to 180 degree. ഇവിടെയും ലീനിയർ പെയർ ആക്സിയം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ ഈ എഴുതിയ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുക്കാം, ഇത് ഇക്വേഷൻ 2. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെഴുതാം? ഇവിടെ നോക്കിയ രണ്ട് ഇക്വേഷന്റെയും ആർ എച്ച് എസ് ഇവിടെ 180 ഡിഗ്രി ആണ് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷന്റെയും സെക്കൻഡ് ഇക്വേഷന്റെയും ആർ എച്ച് എസ് 180 ഡിഗ്രി ആണ്. അതായത് ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ഫ്രം 1 and 2 വി ക്യാൻ റൈറ്റ് എന്തെഴുതാം? Angle AOC plus angle AOD is equal to angle AOD plus angle BOD. അതായത് രണ്ട് ഇക്വേഷന്റെയും എൽ എച്ച് എസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതി. എന്തുകൊണ്ടാണ്? ആർ എച്ച് എസ് രണ്ടെടുത്തും 180 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ എൽ എച്ച് എസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇവിടെ നമുക്ക് AOD യും ക്യാൻസൽ ആയി പോവും. എന്തുകൊണ്ടാണ്? ഈ AOD യെ ഈക്വൽസിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ AOD മൈനസ് AOD ആവും, അതിവിടെ ക്യാൻസൽ ആയി പോവും. അപ്പൊ ബാക്കി നമുക്ക് എന്തെഴുതാം? ആംഗിൾ AOC ഈസ് ഇക്വൽ ടു ആംഗിൾ BOD എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ആംഗിൾ AOD യും AOD യും കൂടെ ക്യാൻസൽ ആയി പോവും. ബാക്കി ആംഗിൾ AOC ഈസ് ഇക്വൽ ടു ആംഗിൾ BOD. അപ്പൊ നോക്കിയേ, ആംഗിൾ AOC യും ആംഗിൾ BOD യും എന്താണ്? ആംഗിൾ AOC ഈ ആംഗിൾ ആണ്, ആംഗിൾ BOD ഈ ആംഗിൾ ആണ്. രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പെയർ ഈക്വൽ ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? സിമിലർലി നമുക്ക് തിരിച്ചും പ്രൂവ് ചെയ്യാം. ആംഗിൾ AOD ഈസ് ഇക്വൽ ടു ആംഗിൾ BOC എന്ന് ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫസ്റ്റ് തിയറം പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് തിയറം ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഫസ്റ്റ് തിയറം ഒന്നുകൂടെ ഞാൻ പറയാം. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു, ഓയിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ടു പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഫോം ആകുന്നു. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ലൈൻ എടുത്തിട്ട് അതിലെ റേ എടുക്കുന്നു. ഇവിടെ നമ്മൾ CD എന്ന് പറയുന്ന ലൈൻ എടുത്തു, അതിലെ റേ ആണ് OA. അപ്പം നമ്മൾ ആക്സിയം പഠിച്ചു, ഒരു റേ ഒരു ലൈനിലാണ് എങ്കിൽ അതിൽ ഫോം ആവുന്ന അഡ്ജസന്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് ആംഗിൾ AOC യും AOD യും 180 ഡിഗ്രി. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത AB എന്നുള്ള ലൈനും എടുത്തു, OD എന്നുള്ള റേയും എടുത്തു. അപ്പൊ എന്തെടുത്തു? എന്തെഴുതി? ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതിന്റെ RHS രണ്ടിടത്തും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ AOC പ്ലസ് AOD ഈസ് ഇക്വൽ ടു AOD പ്ലസ് BOD. AOD യും AOD യും ക്യാൻസൽ ആയി. ഫോർ ആംഗിൾ AOC ഈസ് ഇക്വൽ ടു ആംഗിൾ BOD. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം? AOD യും BOC യും ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ഒരു തിയറം മതി. ബാക്കി പ്രോബ്ലംസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.